നമ്മളെ സാധാരണ പറ്റിക്കുന്ന ഒരാളുണ്ട്, എല്ലേ വണ്ടിയിൽ ഇന്നൊരുത്തം പറ്റിച്ചു. അപ്പൊ പറ്റിച്ച ആളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. യാത്ര പോയി വന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കൊടുത്ത പൈസ തിരിച്ചു തന്നിട്ട് വണ്ടി നമ്മൾ അതാണ് ഗ്യാരണ്ടി. ഞാനിങ്ങനെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാം, ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുക, ഓ അവൻ്റെ കയ്യിൽ നല്ല പൈസയാണെന്നുള്ള മൈൻഡാണ്. എന്തൊക്കെയായാലും അന്ന് അങ്ങനെ ഓട്ടോറിക്ഷ വിറ്റ ആ പൈസ ആയിട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു തമിഴ്നാട് ട്രിപ്പ് അതിലൊക്കെ കറങ്ങി അടിച്ച് പോകുന്നത്. ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തുക കേട്ടോ. കുറേ ദിവസമായി വീഡിയോ കിട്ടുക, നമ്മൾ യാത്ര ഉടുക്കും പോകണില്ലല്ലോ, നമുക്ക് എവിടേക്കിലൊക്കെ പോകാൻ വേണ്ടി ഒരു വണ്ടി ആവശ്യമാണ്. ഒരു വണ്ടി നമ്മുടെ കയ്യിലില്ലായിരുന്നു, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബൈക്കും നമ്മൾ വിൽക്കേണ്ടത്. ബൈക്കില്ല, ഓട്ടോറിക്ഷയില്ല, മുമ്പ് ഓട്ടോ ലൈഫ് ചെയ്ത ഓട്ടോറിക്ഷയില്ല, ഇപ്പോൾ ബൈക്ക് ഹൈദരാബാദ് പോയ ബൈക്കും ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വണ്ടി എടുത്തു. നമ്മളെ സാധാരണ പറ്റിക്കുന്ന ഒരാളുണ്ട്, എല്ലേ വണ്ടിയിൽ ഇന്നൊരുത്തം പറ്റിച്ചു. അപ്പോൾ പറ്റിച്ച ആളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ദാ നിസാദെ, നല്ല വർത്തമാനം, സുഖമാണ്, സുഖമാണ്. നമ്മളെല്ലേ വണ്ടി തരും നിശാദാട്ടോ, നമുക്ക് പോകാനുള്ള വണ്ടികളൊക്കെ വണ്ടിയൊക്കെ നിൽക്കുന്ന ഒരു ധൈര്യമാണ്. ധൈര്യം എന്താ വെച്ചാൽ, ഓ നമ്മളെ ചാമ്പൂല, റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും വണ്ടിൻ്റെ കണ്ടീഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതാണ് ഇപ്പോൾ നമ്മളിനി എടുക്കാൻ പോണ വണ്ടി. ഇത് നിശാദെ ഏതാ മോഡൽ? ഏതാ ഇത്? 2006 മോഡൽ ഡീസൽ. 2006 മോഡൽ ഡീസൽ അല്ലേ? 27 വരെ പേപ്പർ ഉണ്ട്. കണ്ടീഷൻ എന്താ അർത്ഥം? നമുക്കിപ്പോ ഇഞ്ചിൻ കണ്ടീഷൻ ആണ് വേണ്ടത് മെയിൻ ആയിട്ട്. അതിന് എന്റെ അഭിപ്രായം എന്താ? ഗ്യാരണ്ടിയാണ് കൊടുക്കാം. എല്ലാം പുതിയതല്ലേ? ഇന്നറൊക്കെ പുതിയതാണ്. അതാ പറഞ്ഞ അടിപൊളി വണ്ടി, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, സ്റ്റാർട്ടിങ് കാര്യമൊക്കെ ഓക്കെയാണ്. നമ്മളുടെ ഇനി വരുന്ന യാത്ര എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയിലാണ് നമ്മളുടെ യാത്ര. അപ്പൊ ഈ വണ്ടിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ചെയ്യാൻ നമ്മുടെ യാത്രക്ക് വേണ്ടിട്ട്. എന്റെ യാത്രക്ക് വേണ്ടിയിട്ട് ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. യാത്ര പോയി വന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കൊടുത്ത പൈസ തിരിച്ചു തന്നിട്ട് വണ്ടി നമ്മൾ. അതാണ് ഗ്യാരണ്ടി. വണ്ടിന്റെ വില ഏതായാലും ഞങ്ങൾ പറയണില്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൈവറ്റ് ഓട്ടോറിക്ഷ ബൈക്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെക്കൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വണ്ടി ഒരു പരിസരത്ത് വണ്ടി വേണമെങ്കിൽ പ്രൈവറ്റ് ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ബൈക്കോ അല്ലേ, നമ്മൾ തന്നെ ചെയ്തു. വേറെ ചെയ്യണം, കാറിയുണ്ടോ? കാറിയുണ്ടോ? അതെ. അപ്പോൾ അവൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. ഞാനേക്ക് ഭയങ്കര വിശ്വാസം കൊണ്ടേക്കുന്ന വണ്ടിയിരിക്കണം. കാരണം എന്താ വെച്ചാൽ അതിലൊരു നേരും നേറിയുള്ള ഒരാളാണ്. അപ്പോൾ വലിയൊരു കച്ചവടക്കാരമാതിരി നമ്മളെ വെറും പൈസ പൈസ എന്നുള്ള ചിന്തയല്ല, എടുക്കുന്ന ആളുകളുടെ മനസ്സെന്ന് അറിയണമെന്നുള്ളൊരു മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി. ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയിലാണ്. വണ്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഓൻ കൊണ്ടുവന്ന് കാണിച്ച് തരുവാണിച്ച് വിലയൊക്കെ ഉറപ്പിച്ച് അല്ലേ. ഈ വിലയിൽ റായത്താണ്, റായത്താണ്. നമുക്ക് ഇത് പോകാൻ പറ്റണം സാറെ. ഒന്ന് ഗ്യാരണ്ടി പറഞ്ഞില്ലേ, തിരിച്ചെടുക്കും. ഒന്ന് കഴിയണല്ലേ, ഒന്ന് സർവീസ് ചെയ്ത് തരും. ഒന്ന് സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കണ ആളെ. നമുക്കിനി പോവാനുള്ളത് കുറച്ച് ദൂരെയാണ്. പണ്ട് തമിഴ്നാട് പോയ പോലെ അല്ല, വൈക്കരുത്. വൈക്ക് നിൽക്കൂല, തിരിച്ച് കൊടുത്ത പൈസ തിരിച്ചു തരും. പോയി വരുവല്ലേ, ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടിയാണ്. കേൾട്ടൺ വയലാണ് നമ്മുടെ വണ്ടി കിടക്കണത്. ഏതായാലും നമുക്ക് ഈ ഒരു വണ്ടി ഒന്ന് ഉഷാറാക്കി എടുക്കണം. അപ്പം എന്തായാലും ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വണ്ടി റെഡിയാക്കിയിട്ട് ഈ വണ്ടിയിലെ യാത്രയാണ്. ഈ വണ്ടിയിൽ നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് പോയ പോലെ അല്ല. ഇനി നമ്മൾ പോകാൻ പോകണ കുറച്ചും കൂടിയും ലോങ്ങ് പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വണ്ടിക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ടയറൊക്കെ കുറച്ച് ഈ ടയർ മാറ്റണം, ഈ ടയർ നമുക്ക് പറ്റില്ല. ഏത്? ആ ഇത് ഫസ്റ്റ് ഏസ് ടയറാണല്ലേ. ഈ ടയർ ഫസ്റ്റ് ഏസ് ആണ്. പിന്നെ ഇവിടുത്തെ ഈ പെയിൻ്റ് അടിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ തൽക്കാലം ഞാൻ ചെയ്യണുള്ളൂ, ഞാൻ പോയി വന്നിട്ട് ചെയ്യാന്നുള്ളടത്തോളം നിൽക്കുകയാണ്. തൽക്കാലം ഞാൻ ചെയ്യണുള്ളൂ. പിന്നെ വുഡ് എന്ന് പറയുന്നത് കുഴപ്പമില്ല, പുതിയ വുഡാണ്. ഒരു കീറലും പൊളിയലും ഒന്നുമില്ല. അതേപോലെ ഇന്നറും തന്നെ അതേപോലെയാണ്, ഒരു യാതൊരു പ്രശ്നമില്ല. ബോഡിക്ക് പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ പരിക്കുകളുണ്ട്. പിന്നെ 2006 മോഡലാണ്, അപ്പോൾ അതിനേതായിട്ടുള്ള പരിക്കുകളുണ്ടാവും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വണ്ടിയാണ് ഇനി നമ്മളുടെ യാത്രക്കായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ നിഷാദ് പോയി, നിഷാദിനെ കൊണ്ടുവിട്ടു. നിഷാദിനെ കൊണ്ടുവിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് കഴുകിയെടുക്കണം. ഒന്ന് കഴുകിയിട്ട് ഈ പൊടിയും കാര്യമൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കേണ്ടതാണ്. അതൊക്കെ ആകുന്നു അലമ്പാണ്, ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. നമ്മുടെ പഴയ വണ്ടീൻ്റെ അത്ര ഒരു എന്താ പറയുക, ഇഞ്ചൻ കണ്ടീഷനൊന്നും ഇല്ലെന്നാക്കി തോന്നണം. പക്ഷേ ഇതിൽ നമുക്കൊരു വണ്ടി തിരഞ്ഞിട്ട് ഒരുപാടായി തിരഞ്ഞെടുക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. വണ്ടികൾക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇത് പിന്നെ 2006 അത്ര വലിയ വില ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തതാണ്. എന്താ അറിയില്ല, നമുക്കിത് വൈക്ക് നിൽക്കുമോ എങ്ങനെയാണോ ഒന്നും അറിയില്ല. വർക്ക്ഷോപ്പ് കൊണ്ടുവരില്ല, വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം. നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകി എടുക്കണം. അതിൻ്റെ പറ്റി കോലൊക്കെ ഒന്ന് ചളിയൊക്കെ ഒന്ന്, ഈ പൊടിയാണ്, പൊടിയൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് കഴുകി എടുക്കണം. അവളൊന്ന് ഷറാക്കട്ടെ.
അങ്ങനെ വണ്ടി ഒന്ന് ചെറുമട്ടത്തിൽ ചെറിയ രീതിയിൽ കൈ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണത്, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണമെന്ന് പറയാൻ കാരണം നമുക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഓടാൻ കണ്ടീഷൻ ആക്കണമല്ലോ. ഇതിപ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് തൊലിച്ചു നോക്കാൻ പറ്റില്ല, ഇനി പക്ഷേ അതിനും പറ്റില്ല. ഓമ്പാണ് ഇഞ്ചൻ കണ്ടീഷൻ ഉണ്ട്, ഓക്കെ കുഴപ്പമില്ല. നമ്മൾ നോക്കുമ്പോഴുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മൗണ്ടും ഗ്രീസ് ഓയില് പറഞ്ഞ മാതിരി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഇനി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. പോയി നോക്കാം നമുക്ക് വർക്ക്ഷോപ്പിൽ ഉണ്ടാ. ഒന്നിട്ട് കളറ് പൊടിയുണ്ട്, ആ പൊടിയൊക്കെ ഒന്ന് പോയപ്പോൾ ഒരു ചെറുമട്ടത്തിലുള്ള കൈകളേ കഴിക്കുകയുള്ളൂ. ഞാൻ ടൈമില്ലാത്തതുകൊണ്ടേ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇന്നലെ വണ്ടി കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇത്രയും ഫാസ്റ്റാക്കി ചെയ്തത്. ഇനി പോണതിന് മുന്നായിട്ടൊന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് കഴുകാം. അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് പോയി. വർക്ക്ഷോപ്പിലെ പോയപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം തിരക്കറില്ലാത്ത പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് പഴയ വണ്ടിയല്ല, ഓടാതെ കിടക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇതാ ഓടാതെ കിടന്നിരുന്ന വണ്ടി. അപ്പോൾ ആ രീതിക്കുള്ള പണികളും കാര്യമൊക്കെ എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ യാത്രക്കായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു എന്താ ഓടാൻ കണ്ടീഷൻ ആക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ബാക്കി എന്തെങ്കിലും പണികളൊക്കെ നമ്മൾ ഇനി വന്നിട്ട് നമ്മൾ തന്നെ കൊണ്ടിറക്കുകയാണെങ്കിൽ ചെയ്യണം. അപ്പോൾ വർക്ക്ഷോപ്പ് പണിയിൽ ഏകദേശം ഉള്ള കാര്യങ്ങളും ചെയ്തു. ഓക്കെ കേബിളും കാര്യമൊക്കെ മാറ്റി, വയർ ചേഞ്ച് ചെയ്തു, മൗണ്ടും കാര്യമൊക്കെ ഒന്ന് പോയതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, അങ്ങനെ ഗ്രീസ് അടിച്ചു, എല്ലാ കാര്യം സെറ്റാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ മൂന്ന് ടയർ മാറ്റാനുണ്ട് നമുക്ക്. മൂന്ന് ടയറും കൂടി ഒന്ന്, മൂന്ന് ടയറിൽ രണ്ട് ടയർ മാറ്റാനുള്ളൂ. ആ രണ്ട് ടയറും കൂടി ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പോകാനും വണ്ടി ഓക്കെ ആയി. നമ്മളെന്തുകൊണ്ട് ഇങ്ങനെ വണ്ടി ചേഞ്ച് ആക്കണല്ലേ, നമ്മളുടെ ഒരു അവസ്ഥയാണത്. ഞാനും ഒരുപാട് പ്രാവശ്യം ചിന്തിക്കാറുണ്ട് എനിക്ക് മാത്രം അതെങ്ങനെയെന്നുള്ളത്. ഇതെനിക്ക് മാത്രമാവില്ല, പല ആളുകൾക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ടാവും. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ, എന്നെ ഫോളോ ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ എല്ലാ വീഡിയോകളും കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മുന്നേ ഓട്ടോ ലൈഫ് ചെയ്തിരുന്നു. അത് തമിഴ്നാട്ടിലൂടെ നമ്മൾ ടെസ്റ്റ് ആയിട്ട് പോയതാണത്. ഓട്ടോ കൊണ്ട് തമിഴ്നാട് മാത്രം ഒന്ന് പോയി കറങ്ങിപ്പോന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു പോക്കിലാണ് എനിക്ക് മനസ്സിലായത്, ഓട്ടോ ആയിട്ട് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പോവാം, യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതൊക്കെ. അതിൽ കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടായിരുന്നു പോയിരുന്നത്. ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു, എങ്ങനെ ഓട്ടോയിൽ കിടക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. എന്തൊക്കെയായാലും ആ ഓട്ടോ നമ്മൾ കൊടുക്കണ്ടായത്, നമ്മളത് വില കിട്ടിയപ്പോൾ കൊടുത്തു എന്നതല്ല, നമ്മളത് കൊടുക്കാണ്ടായ കാരണം മറ്റൊന്നാണ്. ആ ഓട്ടോ വിറ്റ പൈസക്കാണ് ഞാൻ ആ ട്രിപ്പ് പോകുന്നത്. എൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കണം. ഞാൻ ആ ഓട്ടോറിക്ഷ വിറ്റ് അതിൻ്റെ അഡ്വാൻസ് പൈസ വാങ്ങിയിട്ട് ആ പൈസയും കൊണ്ടാണ് ഞാൻ ആ ഒരു തമിഴ്നാട് ട്രിപ്പ് പോകുന്നത്. ഒരുപാട് പൈസ ചിലവുണ്ട് ഇതിന്. പൈസ ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കാനും ഫുഡും നമ്മുടെ വണ്ടിയിൽ ഉണ്ടാക്കാമെങ്കിൽ പോലും ഡീസൽ അടിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന് അവിടുത്തെ ടിക്കറ്റും കാര്യമൊക്കെ നോക്കുമ്പോൾ നമുക്കിത് അത്യാവശ്യം തിരക്ക് ചിലവുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് ചിലവ് നമുക്ക് കുറയുമെങ്കിൽ പോലും ഒരു ബൈക്കിനൊക്കെ പോകുന്നതിലും നല്ലതാണ് ഓട്ടോറിക്ഷയിൽ പോകുന്നതെന്ന് വേണേൽ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വല്ലാത്ത സ്പീഡിലും കാര്യത്തിനൊന്നും പോകാൻ വേണ്ടി കഴിയില്ലല്ലോ. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 40 mph സ്പീഡ് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്തൊക്കെയായാലും അന്ന് അങ്ങനെ ഓട്ടോറിക്ഷ വിറ്റ ആ പൈസ ആയിട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു തമിഴ്നാട് ട്രിപ്പ് അതിലൊക്കെ കറങ്ങിയടിച്ച് പോകുന്നത്. നല്ല സങ്കടം ഉണ്ടായിരുന്നു ആ വണ്ടി കൊടുത്തപ്പോൾ, കാരണം നല്ലൊരു വണ്ടിയായിരുന്നു, നല്ല കണ്ടീഷനുള്ള വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി യാത്ര ചെയ്യാനൊന്നും വണ്ടിയില്ല, പൈസയില്ല, ഒരു ഫുൾ സ്റ്റോപ്പ് നമുക്ക് വന്നു. പക്ഷേങ്കിൽ ആ ഒരു വണ്ടി വിറ്റയിലൊരു 16 rupees എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു പൈസയ്ക്ക് ഇനി യാത്ര പോകാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി ഒക്കെ നമ്മൾ ഓട്ടോറിക്ഷ, നമ്മുടെ ടാക്സി വണ്ടി ഓട്ടോറിക്ഷ ഓടിയിട്ടുണ്ടാവുന്ന പൈസയായിട്ട് എൻ്റെ കയ്യിൽ, അതിൽ എൻ്റെ വീട്ടിലത്തെ ചിലവ് കഴിയണം, ഒരുപാട് ചിലവ് നമ്മളതായിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ടാക്സി വണ്ടിക്ക് അതിൻ്റെതായ ചിലവുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയണം. ഒക്കെ നമുക്ക് ആകെ ഒറ്റ വരുമാനം എന്ന് പറയുന്നത് നമ്മളുടെ ടാക്സി വണ്ടിയാണ്. ഈ ഒരു ടാക്സി വണ്ടിയിൽ ആ വണ്ടിയും കൊണ്ട് നടന്നിട്ട് അതിൽ നിന്ന് വരുന്ന മിച്ചം വെച്ച് ചില കുറച്ച് പൈസകൾ കൊണ്ടാണ് ഞാൻ ഈ ട്രിപ്പുകളൊക്കെ നടത്തിയിരുന്നത്. അതിനെന്തായാലും ആ ഒരു വണ്ടി വിറ്റു, അതിൽ നിന്നൊരു 10 rupees ബാക്കിയായി. ആ 16 rupees ബാക്കിയായാൽ അതിക്കൊരു 5 rupees കൂടി ഞാൻ ഓടി ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്താ ഒരു പാഷൻ പ്രോ വാങ്ങി. ആ പാഷൻ പ്രോ കൊണ്ടാണ് നമ്മൾ ഹൈദരാബാദിക്ക് പോണത്. ഒരു ധൈര്യമല്ല, വണ്ടി എഞ്ചിൻ്റെ പണി എടുത്തിക്കണമെന്നാണ് ആ വണ്ടി തന്ന നിഷാദ് എന്നോട് പറഞ്ഞത്. നിഷാദിൻ്റെ അഭിപ്രായം പ്രകാരം അവനോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ആ വണ്ടിയായിട്ട് ഹൈദരാബാദ് പോകണം, ഒറ്റക്ക പോകണം. ഹൈദരാബാദ് എനിക്ക് ആ ബൈക്കായിട്ട് പോയപ്പോൾ റൂമും കാര്യമൊക്കെ എടുക്കേണ്ടതെന്നും ഫുഡ് പുറത്തു നയിക്കേണ്ടതെന്നും ഒരുപാട് പൈസയ്ക്ക് ചിലവായിരുന്നു. അങ്ങനെ എല്ലാത്തിനും ഹൈദരാബാദ് ട്രിപ്പിൽ ചിലവന്നായിരുന്നു. ഹൈദരാബാദ് ട്രിപ്പ് കഴിഞ്ഞ് അതിൻ്റെ മുന്നേ ഓട്ടോ ലൈഫ് ചെയ്തപ്പോഴൊന്നും കുക്കുവിൻ്റെ കയ്യിൽ നിന്നൊന്നും ഞാൻ പൈസ വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ എനിക്ക് തുണക്കൊരാൾ എൻ്റെ കൂടെ ഒരാൾ എന്നുള്ള ഒരൊറ്റ തരത്തിൽ മാത്രമാണ് ഞാൻ കുക്കുവിനെ കൂടെ കൂട്ടിയിരുന്നത്. അല്ല കുക്കുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 1 rupees പോലും ഈ ഒരു ട്രിപ്പ് ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഹൈദരാബാദ് കഴിഞ്ഞ് വന്നിട്ട് ബൈക്ക് വീണ്ടും മുക്കുവാണ്, വീണ്ടും പൈസ ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് ഞാൻ വീണ്ടും നമ്മളുടെ വണ്ടി ബൈക്ക് ഞാൻ വിറ്റു. ബൈക്ക് വിറ്റിട്ടാണ് ഇപ്പോൾ ഈ ഒരു
ഓട്ടോറിക്ഷ വാങ്ങുന്നത്. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം ഇപ്പോൾ ഇവിടെ തുറന്ന് പറയുന്നില്ല, അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വരുന്ന ടൈമിൽ പറയാം. ഇനിയിപ്പോൾ ഈ ഒരു ട്രിപ്പ്, ഈ ഒരു ഓട്ടോറിക്ഷ ഇനി പോകുന്ന ഈ ട്രിപ്പ് എവിടേക്കാന്ന് പോലും അറിയില്ല, എവിടേക്കാണ് പോകേണ്ടതെന്ന് പോലും അറിയില്ല, എത്ര ദൂരം പോകണം എന്നറിയില്ല. ഒരുപാട് പൈസ എൻ്റെ കയ്യിലില്ല, അധികം ദൂരത്തേക്ക് അങ്ങോട്ട് പോകാനുള്ള പൈസയൊന്നുമില്ല. മാക്സിമം ഒരു വൺ സൈഡ് ഒരു 1500 കിലോമീറ്റർ പോകാനുള്ള പൈസയ്ക്കുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് വരുമാനമല്ല. നമുക്കിപ്പോഴും യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടുന്നില്ലല്ലോ, നമ്മൾ മോണിറ്റേഷൻ ആയതുകൊണ്ട്. പക്ഷേങ്കിൽ നമുക്ക് പൈസ ഒന്നും കിട്ടിയിട്ട് തുടങ്ങിയിട്ടില്ല, കിട്ടുമായിരിക്കും. ഏതായാലും ഈ ഒരു യാത്രയും കൂടിയും പോയിട്ട് പിന്നീട് എന്താവും എനിക്കറിയില്ല. ചിലപ്പോൾ ഈ ഒരു യാത്രയോട് കൂടി നമ്മളുടെ ഈ ഒരു എന്താ പറയുക, ട്രാവലിംഗ് ബ്ലോഗ് എന്നുള്ള പരിപാടി ചിലപ്പോൾ നിന്ന് പോകും. കാരണം പിന്നെ എൻ്റെ കയ്യിലൊരു യാത്ര പോകാനുള്ള പൈസ ഇല്ല, ഇനിയൊരു യാത്രയ്ക്കുള്ള പൈസയും കൂടി ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇനിയിപ്പോൾ ഈ വണ്ടി ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, ഈ വണ്ടിയും കൊണ്ട് പോകുന്നത്. ഈ വണ്ടി എത്രത്തോളം അങ്ങനെയൊക്കെ നിന്ന് തരും എന്നറിയില്ല. പക്ഷേ അത് തന്ന വണ്ടിയാണ് അവന്, നമുക്ക് അവനൊന്നും ഒന്നിനും കുറ്റം പറയാൻ വേണ്ടി കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവനൊക്കെ എന്താ നമ്മൾ പറയുക, വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് ആർക്കും നമുക്ക് അവർക്ക് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇരുമ്പിന് ചെയ്യാൻ വെച്ചുകൊണ്ട് സാധനമല്ലേ. ഇതിലൊന്നും ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ പറയാനൊന്നും പറ്റില്ല. നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് വണ്ടി എടുക്കാറൊന്നും എടുക്കുകയാണെങ്കിലും എന്തൊക്കെയായാലും അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇതുവരെയുള്ള യാത്രകളൊക്കെ ചെയ്തിരുന്നത്. ഈ യാത്ര എന്തെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനിങ്ങനെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുക, ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുക, ഓ അവൻ്റെ കയ്യിൽ നല്ല പൈസയാണ് എന്നുള്ള മൈൻഡാണ്. എൻ്റെ അവസ്ഥ എനിക്കറിയുള്ളൂ, അതാ അങ്ങനെയാണ്. അതായത് എന്ത് ഇത്ര കഷ്ടപ്പെട്ടൊക്കെ യാത്ര ചെയ്യണമെന്നും നമുക്ക് യാത്രയോടുള്ള പ്രണയമാണ്, യാത്ര ചെയ്യാതിരിക്കാൻ പറ്റണില്ല. ഇനിയിപ്പോൾ ഒരു ഈ ഒരു വ്ലോഗിങ് നിന്ന് കഴിഞ്ഞാൽ പോലും, ഞാൻ ട്രാവലിംഗ് വ്ലോഗ് ചെയ്യണില്ലെങ്കിൽ പോലും ഞാൻ യാത്ര ചെയ്യും. അത് നമുക്ക് വരുന്ന മിച്ചം വെച്ച പൈസ കൊണ്ട് നമ്മൾ ചെയ്യും. പക്ഷേങ്കിൽ അത് ഒരിക്കലും എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ വരുമാനം എന്ന് പറയുന്നത് എൻ്റെ ടാക്സി ഓട്ടോറിക്ഷയാണ്. ആ ഓട്ടോറിക്ഷയിൽ നിന്നുള്ള എൻ്റെ വരുമാനത്തിലാണ് ഞാൻ ഈ കാണുന്ന രീതിയിലൊക്കെ യാത്ര ചെയ്യുന്നത്. അതുപോലെയൊക്കെ എല്ലാവർക്കും പറ്റുന്ന കേസുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ, ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ യാത്ര സ്റ്റാർട്ടാവും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ശ്രമം കൂടി നടത്താമെന്നുള്ള രീതിയിലാണ്. പിന്നീട് നമ്മൾ യാത്ര പോകില്ല എന്നല്ല, പിന്നീട് പോകുന്ന യാത്ര എന്ന് പറഞ്ഞാൽ അപ്പോൾ വ്ളോഗിങ് ഉണ്ടാവില്ല. നമ്മൾ തന്നെ സാധാരണ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നത് പോലെ പോകും വരും. അതെന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ വളരെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പറയാനുണ്ട്. പക്ഷേങ്കിൽ അതിന് പറ്റിയ സമയം അവസരം ഇതല്ല. അങ്ങനത്തെ ഒരു അവസരമൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. നമുക്കും ഒരു നല്ല കാലം വരുന്ന കരുതാം, ഇല്ലാതാണെങ്കിൽ നമ്മൾ എന്താ പറയുക, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കി അങ്ങനെ തിരിഞ്ഞു പോകേണ്ടി വരും അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതൊരു തുടക്കമാണ് നമ്മളുടെ യാത്ര, 1-2 ദിവസങ്ങൾ കൊണ്ട് സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കണം. ഞാനിനി വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിതിലേക്ക് ഇടക്കുള്ള സെറ്റപ്പൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ഒന്നുകൂടി ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്ന് കാണുക എല്ലാവരും. വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.